പിണറായി സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു. ഇതിനൊത്താശ പ്രതിപക്ഷം. കേരളത്തിലെ ഇടതു വലതിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് BJP. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയെ തടയാൻ ശ്രമിക്കുന്ന ഗവർണറുടെ നടപടിയെ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഭരണഘടനയുടെ തത്വങ്ങൾക്കെതിരായി ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്നും മാറ്റാനുള്ള ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചതിനെ പ്രതിപക്ഷം പിന്തുണച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ചുവപ്പ് വൽക്കരിക്കാനുള്ള ഇടത് സർക്കാരിന്റെ നീക്കത്തിന് പച്ചക്കൊടി കാണിക്കുകയാണ് പ്രതിപക്ഷം. മുസ്ലിം ലീഗിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് കോൺഗ്രസിന്റെ ഈ യൂട്ടേൺ. കോൺഗ്രസ് പൂർണ്ണമായും ലീഗിന് കീഴടങ്ങിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് പിൻവാതിൽ നിയമനങ്ങളെ സാധൂകരിക്കുകയാണ് ഇതുവഴി പ്രതിപക്ഷം ചെയ്യുന്നത്. ഇങ്ങനൊരു പ്രതിപക്ഷം കൊണ്ട് എന്ത് കാര്യമാണുള്ളതെന്നും BJP ചോദിക്കുന്നു. പിണറായി സർക്കാരിനെതിരെ ഉറച്ചൊന്ന് സംസാരിക്കാൻ പോലും കെൽപ്പില്ലാതായിരിക്കുന്നു പ്രതിപക്ഷത്തിനെന്നാണ് ആക്ഷേപം. എന്തുകൊണ്ടാണിതെന്നും BJP ചോദിക്കുന്നു. ഇടത് വലത് ഒറ്റക്കെട്ടെന്ന് BJP വാദിക്കുമ്പോൾ മറുവശത്ത് ഇടതും വലതും കൂടി തരൂരിന്റെയും ലീഗിന്റെയും പേരിൽ തമ്മിലടി മുറുകി നിൽക്കുകയാണ്. കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും അസംതൃപ്തർ ഇടതുപക്ഷത്തേക്ക് വരുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. UDFൽ മതനിരപേക്ഷ മനസ്സുള്ളവരൊന്നും തൃപ്തരല്ലെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. മൃദു ഹിന്ദുത്വ സമീപനത്തിലും കോൺഗ്രസിന്റെ നിലപാടുകളിലും കോൺഗ്രസിലും ലീഗിലുമുള്ളവർക്ക് അസംതൃപ്തിയുണ്ട്. ഇവർ ഇടതുപക്ഷത്തേക്ക് വരുമെന്ന് മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് പറഞ്ഞു. ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടല്ല കേരളത്തിൽ. ഇടതിന് വിരുദ്ധമായി BJP ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കുന്നവരായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം RSSന്റെ B-ടീമാണെന്നും മന്ത്രി ആരോപിച്ചു. എന്നാൽ തരൂരും പാർട്ടിയും ഒറ്റക്കെട്ട്, CPMന് ലീഗിനോട് പ്രേമം, ഇത് നടക്കില്ലെന്ന് തുറന്നടിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ശശി തരൂർ MP കോൺഗ്രസിന്റെ സ്വത്തെന്ന് കെ സുധാകരൻ പറഞ്ഞു. തരൂരും പാർട്ടിയും ഒറ്റക്കെട്ടായി പോകും, ആശയക്കുഴപ്പങ്ങളില്ല. തരൂരുമായി ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു. പാർട്ടി ചട്ടക്കൂടിന് അനുയോജ്യമായി പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയെന്നും സുധാകരൻ പറഞ്ഞു. CPMന് ലീഗിനോട് പ്രേമമാണ്. രണ്ടുപേർക്കും പ്രേമം ഉണ്ടെങ്കിലല്ലേ കാര്യം നടക്കൂ. ലീഗുകാർ വർഗീയവാദികളെന്ന് പറഞ്ഞത് CPM ആണെന്നും സുധാകരൻ വ്യക്തമാക്കി. നേരത്തെ തരൂരിനെ വിമർശിച്ച് പ്രശ്നം വഷളാക്കരുതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ അഭിപ്രായമുയർന്നിരുന്നു. തരൂരിന്റെ വ്യക്തിത്വം പാർട്ടി ഉപയോഗപ്പെടുത്തണമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. കെ സുധാകരന്റെ RSS അനുകൂല പരാമർശത്തിന് എതിരെയും വിമർശനം ഉണ്ടായി. അസമയത്തുണ്ടായ പ്രസ്താവനയാണത്. സമൂഹത്തിൽ അവമതിപ്പുണ്ടായി. സുധാകരന്റെ പ്രസ്താവന അണികൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കി. ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു അത്. നെഹ്റുവിനെ ഇതിലേക്ക് വലിച്ചഴിയക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും MM ഹസൻ പറഞ്ഞു. അങ്ങനെ വാഗ്പോരും തമ്മിലടിയുമായി രാഷ്ട്രീയ കലഹം മുറുകി നിൽക്കുകയാണ്. ഇതിനിടെ കണ്ണും തള്ളി നിൽക്കുന്നത് ജനങ്ങളാണ്. ഇവരിവിടെ കിടന്ന് തമ്മിലടിക്കുന്നു. ജനം പിച്ച ചട്ടിയെടുത്ത് നിൽക്കുന്നു. എന്ത് കാര്യത്തിന് ഇതിനൊക്കെ വോട്ട് ചെയ്തുവെന്ന് ജനം സ്വയം പഴിക്കുന്നുണ്ടാകും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.